കോവിഡ് രണ്ടാം തരംഗത്തിന്റെ മൂർധന്യം കടന്നുവെന്നാണ് അനുമാനം. അതോടൊപ്പം തന്നെ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം ഇളമുറക്കാരെ കൂടുതൽ വിനാശകരമായി ബാധിച്ചേക്കാവുന്ന മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പെരുകുന്നുണ്ട്. മൂന്നാം തരംഗം കുട്ടികളെ കൂടുതലായി ബാധിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവാത്തതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാം തരംഗം 60 വയസ്സിന് മുകളിലുള്ളവരെയും രണ്ടാം തരംഗം താരതമ്യേന ചെറുപ്പക്കാരെയുമാണ് ബാധിച്ചതെങ്കിൽ മൂന്നാം തരംഗം കൗമാരക്കാരെയും കുട്ടികളെയും ബാധിക്കാനുള്ള സാധ്യതയിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. രൂപഭേദം വന്ന വൈറസ് സിംഗപ്പൂരിൽ കുട്ടികളെ വലിയ തോതിൽ ബാധിച്ചു. ഇതോടെ മ്യൂട്ടന്റ് സ്ട്രെയിനുകൾ കുട്ടികളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന ധാരണ വ്യാപകമായി. ഏറ്റവും പുതിയതായി വിയറ്റ്നാമിൽ കണ്ടെത്തിയ വകഭേദവും കുട്ടികളെ വലിയ തോതിൽ ബാധിക്കുന്നു എന്ന ആശങ്കയുണ്ട്. ഇന്ത്യയിൽ ഒന്നാം തരംഗത്തിൽ 4% താഴെയാണ് കുട്ടികൾ രോഗബാധിതരായതെങ്കിൽ രണ്ടാം തരംഗത്തിൽ അത് 10%. ലോകത്തെമ്പാടുമുള്ള സ്ഥിതിവിവര കണക്കുകളും ഏറെക്കുറെ ഇതിന് സമാനമാണ്. ഒന്നാം തരംഗത്തിൽ ലോകവ്യാപകമായി 14% കുട്ടികൾ രോഗാതുരരായെങ്കിൽ ഇത്തവണ അത് 18% ഉയർന്നു. അതുകൊണ്ടുതന്നെ മൂന്നാം തരംഗത്തിൽ അതിനിയും ഉയരാനുള്ള സാധ്യത നിരാകരിക്കാനാകില്ല. കുട്ടികളിൽ കാണുന്ന കോവിഡ് അനന്തര രോഗത്തിനെതിരെ അതിജാഗ്രത വേണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഹൃദയമടക്കമുള്ള അവയവങ്ങളെ ബാധിക്കുന്ന മൾട്ടിസിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം MISC എന്നറിയപ്പെടുന്ന രോഗമാണ് കോവിഡ് ബാധിതരായ കുട്ടികളിൽ കാണപ്പെടുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 3 മാസത്തിനിടെ 100 കുട്ടികൾ ഈ രോഗത്തിന് ചികിത്സ തേടിയതായി കോളേജ് ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ രജിത് കുമാർ പറഞ്ഞു. നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകും. പനി, വയറുവേദന, ഛർദി, തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ, തളർച്ച, അമിതമായ ഹൃദയമിടിപ്പ്, വേഗത്തിലുള്ള ശ്വാസം, കണ്ണുകളിലെ ചുവപ്പ് തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഹൃദയത്തെയാണ് രോഗം കാര്യമായി ബാധിക്കുക. ഹൃദയത്തിന്റെ രക്തം പമ്പു ചെയ്യാനുള്ള കഴിവ് കുറയും. അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയും. തലച്ചോർ, കരൾ, വൃക്കകൾ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെയും രോഗം തകരാറിലാക്കും. കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ ലഭ്യമായിട്ടില്ല. അതിനാൽ കുട്ടികൾക്ക് കോവിഡ് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുന്നതും വീട്ടിനുള്ളിൽ തന്നെ കഴിയണം. പുറത്തുപോയി വരുന്ന മുതിർന്നവർ മുഖാവരണവും സാനിറ്റൈസറും സോപ്പും കൃത്യമായി ഉപയോഗിക്കണം.